ചരിത്രങ്ങൾ സംരക്ഷിച്ച് കോഴിക്കോടിനെ മൊഞ്ചത്തിയാക്കാൻ IIA യങ് ആർക്കിടെക്ട്സ് ഫെസ്റ്റിവൽ 28-29 തീയതികളിൽ കോഴിക്കോട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കാലിക്കറ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യങ് ആർക്കിടെക്ട്സ് ഫെസ്റ്റിവലും റോസ് റോഡ് 2022 കോഴിക്കോട് വേദിയായി. കാലിക്കറ്റ് ട്രേഡ് സെന്ററിലും സ്വപ്ന നഗരിയിലെ ഓപ്പൺ സ്റ്റേജിലുമായി 4 വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. വിദേശത്തെയും സ്വദേശത്തെയും പ്രമുഖരായ ആർക്കിടെക്റ്റുകൾ, ക്യൂറേറ്റർമാർ, ചിന്തകന്മാർ, എഴുത്തുകാർ, സിനിമാ പ്രവർത്തകർ തുടങ്ങി 1500-ലേറെ പേർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കോഴിക്കോട്ടെത്തിയിട്ടുണ്ട്. അവരിലൂടെ ഉരുത്തിരിയുന്ന ചിന്തകൾ പൊതുജനങ്ങളിലേക്ക് പങ്കുവയ്ക്കും. ഇന്ത്യയിലെ വാസ്തുവിദ്യയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വെളിച്ചം വീശുന്നതാണ് YAF ക്രോസ് റോഡ്സ് 2022. ലോക പ്രശസ്തരായ വാസ്തുശില്പികളാൽ രൂപകൽപ്പന ചെയ്ത് കോഴിക്കോടിനെ ഒരു മാതൃകാ നഗരമായി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഫെസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് IIA കോഴിക്കോട് സെന്റർ ചെയർപേഴ്സൺ ആർക്കിടെക്ട് PP വിവേക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത കാലത്തായി കോഴിക്കോടിനെ അറിയപ്പെടുന്ന രീതിയിൽ വന്ന എല്ലാ പ്രൊജക്ട്സും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അത് നമുക്ക് സാധിച്ചെടുത്തത്, അതിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ സാധിച്ചെടുത്തത് ഈ ക്രോസ് റോഡ്സ് പോലെയുള്ള കുറെ ഈവെന്റുകൾ നമുക്ക് ഇവിടെ ഉണ്ടാവുകയും ഇവിടെ ഒരു നല്ലൊരു ആർക്കിടെക്ട്സിന്റെ ഒരു കലക്റ്റീവ് രൂപപ്പെട്ടു വരികയും ചെയ്തുകൊണ്ടാണ്. അതിനൊരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് യങ് ആർക്കിടെക്ട്സ് ഫെസ്റ്റിവൽ ഇന്ത്യയുടെ മൊത്തം യുവ ആർക്കിടെക്റ്റുകളുടെ ഒരു കൺവെൻഷനും അതിന് അനുബന്ധിച്ചുള്ള ഫെസ്റ്റിവലുമായിട്ട് ഈ ഒക്ടോബർ 28, 29 സരോവരം കാലിക്കറ്റ് ട്രൈഡ് സെന്ററിലും സരോവരം ബയോ പാർക്കിലുമായിട്ട് സംഘടിപ്പിക്കുന്നത്. അപ്പൊ കോഴിക്കോട് നിന്നും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മൊത്തം 1500-ഓളം ആർക്കിടെക്ട്സിനെ നമ്മൾ ഈവന്റിൽ പ്രതീക്ഷിക്കുന്നു. ഈ ഉദ്യമത്തിനായി രാജ്യാന്തര ദേശീയ തലത്തിൽ പ്രമുഖരായ വാസ്തുശില്പികൾ പങ്കെടുക്കുന്ന വർക്ക്ഷോപ്പുകൾ, ദേശീയ ഡിസൈൻ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടി പബ്ലിക് എക്സിബിഷൻ എന്നിവയും കോഴിക്കോട് ഒരുക്കുന്നുണ്ട്. നഗരത്തിനു വേണ്ടിയുള്ള 3 വർക്ക്ഷോപ്പുകളാണ് ഇതിൽ പ്രധാനം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ.